മലബാറിലെ പരമ്പരാഗത കളരി രംഗത്തെ മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാലത്ത് നമ്മുടെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും കളരികൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു കളരിയിൽ നിന്ന് മറ്റ് കളരിയിലേക്ക് സഞ്ചരിച്ച് മാസങ്ങളോളം താമസിച്ച് അഭ്യാസങ്ങളും ചികിത്സകളും പഠിച്ചിരുന്നവരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ ദേശത്ത് പ്രചാരത്തിലില്ലാത്ത സമ്പ്രദായങ്ങൾ പഠിക്കാനായി അന്യദേശങ്ങളിൽ നിന്ന് പ്രഗത്ഭരായ കളരി ഗുരുക്കന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെയാണ് തൻ്റെ കളരിയിൽ നിന്ന് അന്യ കളരികളിലേക്ക് സഞ്ചരിച്ച് വട്ടയം തിരിപ്പ് സമ്പ്രദായവും കളരി ചികിത്സയും പഠിപ്പിക്കാൻ പയ്യന്നൂരിലെ നാരായണൻ ഗുരുക്കൾ തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ശ്രദ്ധേയരായ രണ്ടുപേരെ കണ്ടെത്താനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. നാരായണൻ ഗുരുക്കളുടെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പുതുതലമുറ ശിഷ്യന്മാരെ കളരി വിദ്യകൾ പരിശീലിപ്പിക്കുവാനും ചികിത്സിക്കുവാനും അവസരം ലഭിച്ചിരുന്നവരാണ് അന്നൂരിലെ ഹരിഹര കുമാർ ഗുരുക്കളും മുരാരി ഗുരുക്കളും. അവരിൽ ആദ്യം നമുക്ക് മുരാരി ഗുരുക്കളെ അടുത്തറിയാം. എൻ്റെ 15-ാമത്തെ വയസ്സിൽ നാരായണൻ ഗുരുക്കളുടെ കളരിയിൽ അഭ്യാസം ചെയ്യാൻ പോകുന്നു. ഇവിടുന്ന് 3 കൊല്ലം കഴിയുമ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ നാരായണൻ ഗുരുക്കളുടെ താല്പര്യപ്രകാരം തന്നെ എന്നെ CS കളരി സംഘത്തിലേക്ക് വിളിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ, കളരിപ്പയറ്റ് പഠിപ്പിക്കാനും പഠിക്കണം. ആദ്യം കളരിപ്പയറ്റ് പഠിച്ചാൽ പോരാ, കുട്ടികളെ പഠിപ്പിക്കാൻ ഗുരുക്കൾ പഠിപ്പിക്കും എന്നെ ഗുരുക്കളാക്കാൻ വേണ്ടി. പിന്നെ ഗുരുക്കളുടെ പ്രധാന ശിഷ്യൻ എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ ചികിത്സാ രംഗത്തേക്കും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിനി. നമ്മുടെ കളരിപ്പയറ്റിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ട് ഒളവറിയില്ല കുറച്ച് ആൾക്കാർ കളരിയിൽ വന്നിട്ട് ഗുരുക്കളോട് പറഞ്ഞു. ഒളവറയിൽ ഒരു കളരി നമ്മൾ കിട്ടുന്നുണ്ട്, അതിൽ പഠിപ്പിക്കാൻ ഒരാളെ വിട്ടുതരണം എന്ന് പറഞ്ഞു. ഗുരുക്കൾ എന്നെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഒളവറയിൽ കളരി പഠിപ്പിച്ചു വന്നതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ CS കളരിയിൽ തന്നെ കുട്ടികളെ അഭ്യസിപ്പിക്കാറുണ്ട്. അവിടെ അത് പിന്നെ 2-3 അരങ്ങേറ്റലം കഴിയുമ്പോഴേക്കും ഗുരുക്കളോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ചികിത്സ തടവിലും കിഴിവക്കലും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്നെയാണ് സമീപിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഗുരുക്കളോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ വേറെ ഒന്ന് തുടങ്ങട്ടോ. എടാ, അതിന് എനിക്ക് 100% സന്തോഷമാണ്, നീ തുടങ്ങണം. അതിന് അതുകൊണ്ടാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചിനി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ റൂം വാടക എടുക്കുകയും അവിടെ ചികിത്സ നടത്തുകയും പിന്നെ എൻ്റെ പടിഞ്ഞാറേക്കരയിലുള്ള അന്നൂർ പടിഞ്ഞാറേക്കരയിലുള്ള വീട്ടിൽ തന്നെ ഒരു കളരി സ്ഥാപിക്കുകയും ചെയ്തു. കളരി പറഞ്ഞാൽ ഓല കൊണ്ട് മറച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന് ശാന്തി കളരി സംഘം എന്ന് പേരിടുകയും ചെയ്തു. അവിടെ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുവാനും തുടങ്ങി. എന്നാലും ഗുരുക്കളെ മറന്നിട്ടില്ല. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം CS കളരി സംഘത്തിലേക്കും ഗുരുക്കളുടെ വീട്ടിലേക്കും ഞാൻ ഗുരുക്കളെ സമീപിച്ചിട്ട് പോയിട്ടുണ്ട്. അത് മരണം വരെ ഗുരുക്കൾ മരിക്കുന്ന, കഴിഞ്ഞ 1 കൊല്ലം ആയിട്ടില്ല ഗുരുക്കൾ മരിച്ചില്ലേ, അതുവരെ ആ ബന്ധം നിലനിന്നു പോയിട്ടുണ്ട്. എനിക്ക് കേരളത്തിന് അകത്തും പുറത്തും കുറേ സ്റ്റേജുകളിലും പിന്നെ സ്ഥലങ്ങളിൽ പ്രദർശനം നടത്താൻ പിന്നെ അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ ഏറ്റവും രസകരമായ ഒരു സംഭവം തിരുവനന്തപുരം BJT ഹാളിൽ നിന്ന് പറയും. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയെന്ന് സംശയമുണ്ട് എനിക്ക്. BJT ഹാളിൽ ഒരു പ്രദർശനം നടത്തുമ്പോൾ ഓഡിയൻസായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്കന്ന് അയാൾ ആരാന്നറിയില്ല. ലാസ്റ്റ് ഇത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അന്വേഷിക്കുമ്പോൾ അറിഞ്ഞത് അയാൾ മന്ത്രിയാണ്, KP നൂറുദ്ദീൻ. അയാൾ എന്നെ കിട്ടി. അപ്പോൾ പയ്യന്നൂർ CS കളരി സംഘം ആണല്ലോ അനൗൺസ് ചെയ്യൽ. അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് അലങ്കനം ചെയ്ത് പൂക്കലും ചെയ്ത ഒരു നല്ല അനുഭവം. പിന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്ന AC ജോസിനെയും കൂട്ടി VN ദാമോദരൻ മാസ്റ്റർ CS കളരി സംഘത്തിൽ എത്തുകയും അന്ന് പിന്നെ ആ സമയത്ത് പ്രാക്ടീസിൻ്റെ സമയമല്ല, അപ്പോൾ കുട്ടികൾ ആരും ഉണ്ടായില്ല. എന്നെയും
കൂട്ടി സി എസ് കലാസംഘത്തിൽ പോയിട്ട് എൻ്റെ ഒറ്റയ്ക്കുള്ള അഭ്യാസം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന അഭ്യാസം ഞാൻ അവിടെ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു. അയാൾ പോവുകയും ചെയ്തു. പിന്നെയാണ് ദാമോദരൻ മാഷ എന്നോട് പറയുന്നത്, ഈ എ സി ജോസ് പറഞ്ഞൊരു അഭിപ്രായം എന്തിനാണ് ചൈനയിലേക്കെല്ലാം പോകുന്നത്, ഇതെല്ലാം പിന്നെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ചൈനക്കാരെ നമുക്ക് പിന്തള്ളാൻ പറ്റും. ഞാൻ കാര്യമായിട്ട് ഈ വട്ടേന്തിരിപ്പിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, ബാക്കി എല്ലാത്തിലും ഉണ്ടായിരുന്നു, എന്നാലും ഏറ്റവും പ്രധാനം വട്ടേന്തിരിപ്പ്. ഈ വട്ടേന്തിരിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റക്ക് തന്നെ കൂച്ചില്ലാണ്ട് ഒറ്റക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവം കുറേ ഉണ്ട്. വട്ടേന്തിരിപ്പ് സമ്പ്രദായത്തിൽ ആകർഷിച്ചത് തന്നെ മലക്കങ്ങളാണ്. മലക്കങ്ങൾ പറഞ്ഞാൽ പലവിധം മലക്കങ്ങളുണ്ട്. ഈ മലക്കങ്ങൾക്കെല്ലാം ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഓതിരം എന്ന ഒരു മലക്കമാണ്. ഈ ഓതിരം നമുക്ക് അളരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല, കുഞ്ഞുങ്ങളെല്ലാം ചിലപ്പോൾ പിന്നെ പുറത്തുനിന്നാലും അറിയാം ഇങ്ങനെ വെച്ചിരുന്നില്ല ഒരു സമ്പ്രദായമാണ്. ഇതിൻ്റെ സ്പീഡ് കൊണ്ടാണ് മറ്റില്ല, ഈ ഓതിരം പറഞ്ഞതിന് ശേഷമാണ് മറ്റില്ല മലക്കങ്ങൾക്ക് ഒരു സ്പീഡ് കിട്ടല്, ഉയരാനും ചാടാനും എല്ലാം. അപ്പോൾ ഓതിരം യോദ്രം മുറിഞ്ഞ് അതിന് ശേഷമുള്ള മലക്കം നേരെ മലക്കം എന്ന് പറയും. നേരെ മലക്കം കഴിഞ്ഞാൽ വയലോട്ട് ബാക്ക് മലക്കം. പിന്നെ അതിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓതിരത്തിൽ ഓതിരം, അത് രണ്ട് ഓതിരം, ഒന്ന് കൈ കുത്തിയിട്ടും രണ്ടാമത്തേത് കൈ കുത്താണ്ട്, അത് ഓതിരത്തിൽ ഓതിരം. പിന്നെ നേരെ മറിഞ്ഞ് കഴിഞ്ഞാലൊരു മുമ്പ് എന്ന് പറഞ്ഞ ഒരു മലക്കമുണ്ട്. ഓതിരം ചാടിയിട്ട് അതിൻ്റെ സ്പീഡ് കൊണ്ട് മുമ്പ് മറിയുക, അത് മറിഞ്ഞു മുമ്പ് എന്ന് പറയും. ആദ്യം പറഞ്ഞ ഓതിരം നേരോതിരം എന്നാണ് പറയൽ. രണ്ടാമത് ഒരു ഓതിരുണ്ട് പൂട്ടുഓതിരം. ആ പൂട്ടുഓതിരം ആദ്യം സാധാരണ ഓതിരം മറിയുന്നവരെന്നെ ചാട്ടെല്ലാം, പിന്നെ അത് മേലെ നിന്ന് പിന്നെ കാലുണ്ട് അടുപ്പിച്ചിട്ട് കൈ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ പൂട്ടുഓതിരായി. ആ പൂട്ടുഓതിരത്തിൻ്റെ സ്പീഡ് കൊണ്ടാണ് പൂട്ടുഓതിരം ചാടി മറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൊണ്ടാണ് ആദ്യം തുള്ളിയിട്ട് വയലോട്ട് മുട്ട് പിടിച്ച് മറിയേണ്ടത്. പിന്നെ ഒരു കൂട്ടുഓതിരുണ്ട്. കൂട്ടുഓതിരം പറയുമ്പം രണ്ട് കാലം അടുപ്പിച്ച് വീഴുന്ന സമയത്ത് രണ്ട് കാലം അടുപ്പിച്ച് വീണിട്ട് ആടെ നിന്ന് തുള്ളിയിട്ട് ഒരു ഓതിരമുണ്ട്. അതിൻ്റെ സ്പീഡ് കൊണ്ട് തുള്ളിയിട്ട് ഒരു ഓതിരമുണ്ട്. അത് ആ ഓതിരത്തിന് കൈ കുത്തി കൂടാണ്. ഈ ആദ്യത്തെ കൂട്ടുഓതിരം മറിയുന്ന സ്പീഡിന് കൈകുത്താണ്ട് മറിയുക, അതിന് ഓതിരത്തിൽ ഓതിരം എന്ന് പറയും. പിന്നെ തൂക്കോതിരം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അത് പറഞ്ഞാൽ എല്ലാം ചാടുമ്പം കൈ കുത്തുന്നവരെ സാധാരണ ചാട്ടം ഓതിരത്തിൻ്റെ ആദ്യത്തെ നേരോതിരത്തിൻ്റെ മാതിരി തന്നെ, ബാക്കിയെല്ലാം വായു എന്ന് ചെയ്യേണ്ടതാണ്. അത് തൂക്കോതിരം. ആ ഓതിരം വീണ് കഴിഞ്ഞാൽ മുമ്പോട്ട് മുട്ടുപിടിച്ച് മറിയണം. അതിന് തൂക്കപ്പാളി എന്ന് പറയും, ആ മലക്കത്തിന് പേരും തൂക്കപ്പാളി. അങ്ങനെയുള്ള മലക്കങ്ങൾ. പിന്നെ ഇതിലും പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓതിരൊന്നും വേണ്ട, നിന്നെടുക്കുന്നതന്നെ നമുക്ക് കൈകുത്താണ്ടെല്ലാം അങ്ങോട്ടും മുമ്പോട്ടും മറിയുക, വയലോട്ടും മറിയുക, നിന്നെടുക്കുന്നതന്നെ കൈകുത്താണ്ട് ഓതിരം മറിയുക. അങ്ങനെല്ലാം ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്, ഞാൻ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. എനിക്ക് ഈ മലക്കം മറിയുന്ന സമയത്ത് പിന്നെ കളരിലൊരു ഗുരുക്കളൊരു സ്ട്രിക്റ്റായിട്ട് ഇല്ല ഒരു ഇതുണ്ട്. ഗുരുക്കളുണ്ടാകുമ്പോൾ മലക്കം മറിഞ്ഞു കൊടുക്കും. ഗുരുക്കൾ പഠിപ്പിച്ചാലേ അന്നേരം മലക്കം മറിഞ്ഞു കൊടുക്കും, ഗുരുക്കൾ പിടിക്കണം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് ഗുരുക്കൾ പോയാലും ഞാൻ ഒറ്റക്ക് മലക്കം മറിയും. അങ്ങനെ കുറച്ച് അപകടങ്ങളെല്ലാം പറ്റിയിന്, കാലിൻ്റെ പിന്നെ പടം മറിഞ്ഞിന്, കാലിൻ്റെ മുട്ടിന് പ്രശ്നമായിന്, അല്ലായിന്, പിന്നെ കിടക്കേണ്ട വിധത്തിലുള്ള ഒരു പരിക്കൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഗുരുക്കൾ പിന്നെ ഈ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ഒരു മരുന്ന് വെച്ച് കെട്ടിത്തരും, അത് ഞാൻ വളരെ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കും. പിന്നെ ഗുരുക്കൾ വരണ്ട, ഗുരുക്കൊക്കെ അറിയാം അതോ ചെയ്തോളും. അത് പിന്നെ ഞാൻ തന്നെ കെട്ടഴിച്ചിട്ട് പിന്നെ മരുന്ന് വെച്ച് ഞാൻ തന്നെ കിട്ടും, അത് ശരിയായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഗുരുക്കൾക്ക് എന്നോട് ഭയങ്കര ഒരു വിശ്വാസം തന്നെ. കാരണം വെച്ചാൽ ഇവൻ ഇതിനെല്ലാം മിടുക്കനാണെന്നുള്ള ഒരു
തോന്നിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. കളരി ചികിത്സ കൂടാതെ ആയുർവേദ ചികിത്സയും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അത് പിന്നെ അതിൻ്റെ ആശാൻ മരിച്ചുപോയ കുപ്ലേരി കുഞ്ഞിരാമ പുതോൾ എന്ന ആളാണ്. അയാൾ ചികിത്സയും ആയുർവേദ ചികിത്സയും ഉണ്ട്, ജ്യോതിഷും ഉണ്ട്. കർണാടകത്തിലാണ്. അവിടെ നിന്നില്ല പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിന് തടാനും കിഴിവെക്കാനെല്ലാം എന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. അയാളിത് ചെയ്യൂല, മരുന്ന് പറഞ്ഞു തരുന്നല്ലാണ്ട് ചികിത്സ ചെയ്യില്ല. അയാൾ ചികിത്സ ചെയ്യേണ്ടത് ഞാനാണ്. അങ്ങനെ കർണാടകത്തിൽ കുറേ അയാളെ കേരളത്തിൽ കുറേ ചികിത്സയിലും കിട്ടീന്. പിന്നെ നാട്ടിൽ വന്നാൽ നാട്ടിലത്തെ ചികിത്സ. ഞാൻ നേരത്തെ പറഞ്ഞല്ല, പിന്നെ എൻ്റെ ഒരു പടിഞ്ഞാറേക്കര വീട്ടുവളപ്പിൽ ഷെഡ് കെട്ടിയിട്ട് ഇങ്ങനെ ശാന്തി കളയസംഘം എന്ന് പറഞ്ഞിട്ട് ഒരു കളയസംഘം തുടങ്ങിയത്. അതിൽ 10-40 കുട്ടികൾ ഉണ്ടായിരുന്നു. അത് അവരോടൊപ്പം തന്നെ എൻ്റെ മകനും മകളും അടന്ന് അഭ്യസിച്ചിന്. മകൾക്ക് പിന്നെ അത്ര പെൺകുട്ടിയായതുകൊണ്ട് അത്ര വരാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ മകൻ കറക്റ്റായിട്ട് ഇത് പാരമ്പര്യത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അവൻ നല്ല വൃത്തിയിൽ എല്ലാം ഞാൻ പണ്ട് ചെയ്തത് അതേമാതിരി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യമല്ല, എല്ലാം വശത്താക്കിയിന്. പിന്നെ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല, മകൻ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ ഒന്ന് പോയിട്ട് നോക്കുന്നല്ലാണ്ട് ഞാൻ പറഞ്ഞ നോൻ പറയും പിന്നെ എനിക്ക് ഉണ്ടല്ല അതിസമർത്ഥനാണ്. അവൻ്റെ പേര് ശ്യാം പ്രസാദ് എന്നാണ്. അവനിപ്പോൾ വേറെ കാറമേൽ ശാന്തി കളയിൽ സംഘം, ഞാൻ ഇട്ട പേര് തന്നെയാണ് ശാന്തി കളയിൽ സംഘം. അതിൻ്റെ തുടർച്ചയായിട്ട് കാറമേൽ പുതിയങ്കാവിന് സമീപത്ത് ശാന്തി കളയിൽ സംഘം എന്ന കളരിയും അതിനോടനുബന്ധിച്ച് തന്നെ ശാന്തി മർമ്മ ചികിത്സാലയം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസും തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പം മുതൽ ആയോധന കലയോട് എനിക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോമൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ, ടി കെ കോമൻ പൊതുവാളുടെ നേതൃത്വത്തിൽ കേളപ്പൻ സ്മാരക കായിക കലാകേന്ദ്രം എന്നൊരു കളരി അന്നൂർ സ്ഥാപിക്കുകയും ഞാൻ ആ കളരിയിലെ ഒരു വിദ്യാർത്ഥിയായി മാറുകയും ചെയ്തു. ആ കളരിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗുരുക്കന്മാരാണ് ശ്രീ മുരാരി, എ കെ വേണുഗോപാലൻ, ശശീന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേര്. എൻ്റെ ആ സമകാലീനരായ ഒരുപാട് കളരി ഗുരുക്കന്മാർ ഇന്ന് അന്നൂരും പരിസര പ്രദേശങ്ങളും കളരി നടത്തി വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ പി പി നാരായണ ഗുരുക്കളായിരുന്നു. അദ്ദേഹം വടക്കൻ സമ്പ്രദായത്തിലുള്ള വട്ടയം തിരിപ്പ് എന്ന സമ്പ്രദായത്തിൻ്റെ ഒരാചാര്യനാണെന്ന് പറയാം. അദ്ദേഹം കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞു. പക്ഷേ ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അറിവ് അപാരമായിരുന്നു. എല്ലുപൊട്ടിയാളുടെ ചികിത്സ, അതുപോലെ ഉഴിച്ചൽ, അതുപോലെ മറ്റ് കിഴികൾ, ഏത് രംഗത്തായാലും ശ്രീ നാരായണ ഗുരുക്കളുടെ കഴിവ് അപാരമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നമുക്ക് പകർന്നു തരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ കേളപ്പൻ സ്മാരക കായിക കലാകേന്ദ്രം അവിടുന്ന് പൂട്ടുകയും ഈ കളരി താനേരി ഗുരുക്കളുടെ വീട്ടിലേക്ക് പറിച്ചു മാറ്റുകയും ചെയ്തു. ആദ്യം കളരി ഉണ്ടായിരുന്നത് ഈ സി എസ് കളരി സംഘം വരുന്നതിന് മുമ്പ് ഗുരുക്കളുടെ വീട്ടിലായിരുന്നു കളരി. ഓപ്പണായിട്ടുള്ള സ്ഥലത്തായിരുന്നു കളരി. അവിടുന്ന് കുറച്ച് ശിഷ്യന്മാരും, ഇപ്പോൾ ശിവപ്രസാദ് ഷേണായി, അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരെല്ലാം, മുരാരി, ഞാൻ എല്ലാവരും കൂടി ഒത്തുചേർന്ന് അവിടെ സി എസ് കളരി സംഘം, ഇപ്പോൾ കാണുന്ന ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു സി എസ് കളരി സംഘം എന്ന പേരിലൊരു ഒരു പരമ്പരാഗതമായൊരു കളരി സ്ഥാപിച്ചു. അവിടെ ഒരു 40 വർഷത്തോളം ഞാൻ ഗുരുക്കളുടെ കൂടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വന്നിരുന്നു. ഗുരുക്കളുടെ മരണം വരെ ഒരു 3 വർഷം മുമ്പ് വരെ ഗുരുക്കളെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 40 വർഷത്തോളം ഗുരുക്കളെ സേവിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പഠിപ്പിക്കുവാൻ ശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഈ കളരി ചികിത്സയായാലും ഉഴിച്ചിലായാലും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരുപാട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. വട്ടയം തിരിപ്പ് സമ്പ്രദായം എന്ന് പറയുന്നത് ഒരുപാട് അലങ്കാര കൈകളുള്ള മെയ്പ്പയറ്റ്, അതുപോലെ കോൽക്കളി, പരിചമുട്ടുകളി, അരങ്ങിനി ചവിട്ട്, അങ്ങനെ ഒരുപാട് അലങ്കാര കൈകളുള്ള ഒരു കലയാണ് വട്ടയം തിരിപ്പ്. ഈ വട്ടയം തിരിപ്പ് സമ്പ്രദായത്തിലൂടെ കുട്ടികൾക്ക് ശാരീരികമായ ഫ്ലെക്സിബിലിറ്റി, അതിനുള്ള മലക്കങ്ങളും അതുപോലെയുള്ള അതിനുള്ള മറ്റ് മെയ്പ്പയറ്റുകൾ,
ഇതൊക്കെ ഒരു കളരി വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട മെയ്വഴക്കം ഉള്ള എക്സസൈസുകളാണ്. അരുവത്തെ പയറ്റ് എന്ന് പറഞ്ഞൊരു ഒരു പയറ്റുണ്ട്. ആ പയറ്റ് ചെയ്താൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഐറ്റംസും വട്ടയം തിരുപ്പ് സമ്പ്രദായത്തിലുള്ള എല്ലാ ഐറ്റംസും ഈ അരുവത്തെ പയറ്റ് എന്ന് പറയുന്ന ഈ കളരി മുറയിലുണ്ട്. അപ്പോൾ ഞാനിവിടെ സി എസ് കളരി സംഘത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളവട്ടണം അസ്നാർ ഗുരുക്കൾ എന്ന ഗുരുനാഥൻ നമ്മളെ കളരിയിൽ വരികയും അദ്ദേഹം തെക്കൻ കളരിയുടെയും മധ്യ കേരള കളരിയുടെയും ആശാനാണ്. എനിക്ക് ചെറുപ്പം മുതൽ വെറുങ്കൈ പ്രയോഗത്തോട് വളരെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അസ്നാർ ഗുരുക്കളുടെ പ്രധാന ശിഷ്യനായി മാറി. കാരണം ഞാൻ അദ്ദേഹം 40 വർഷത്തോളം പഠിപ്പിക്കേണ്ട കാര്യം 4 വർഷം കൊണ്ട് എനക്കും എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ശശീന്ദ്രനും വേണുവിനും മുകുന്ദൻ മുരാരി ഇവർക്കൊക്കെ അദ്ദേഹം ഈ 4 വർഷം കൊണ്ട് 40 കൊല്ലം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, മർമ്മപ്രയോഗങ്ങൾ, പിടുത്തങ്ങൾ, പിടുത്തത്തിൻ്റെ ഒഴിച്ചിലുകൾ, മറ്റേ വെറുങ്കൈ പ്രയോഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീ അസ്നാർ ഗുരുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ മധ്യകേരള സമ്പ്രദായം, മധ്യകേരള സമ്പ്രദായം ഈ തെക്കൻ സമ്പ്രദായം പോലെ തന്നെ വെറുങ്കൈ പ്രയോഗങ്ങളും മർമ്മ വിദ്യകളൊക്കെയുള്ള സമ്പ്രദായങ്ങളാണ് മധ്യകേരള സമ്പ്രദായം. തായ്നീ സി എസ് കളരി എന്ന് പറയുന്നത് വടക്കനും തെക്കനും മധ്യകേരളവും 3 കളരി സമ്പ്രദായങ്ങളും പഠിപ്പിക്കുന്ന കേരളത്തിൽ തന്നെ ഏക കളരിയാണ് തായ്നീ സി എസ് കളരി സംഘം. അവിടെ എല്ലാ വിദ്യാർത്ഥികളും ഈ 3 മുറകളും, ഈ ചിലവർ വട്ടയം തിരിപ്പ് സമ്പ്രദായത്തിൽ താല്പര്യമുള്ളവർ അതിലേക്ക് പോകും, ബാക്കി തെക്കൻ വിദ്യയിൽ താല്പര്യമുള്ളവരയിലേക്ക് വരും. അങ്ങനെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചിരുന്ന ഒരു കളരിയായിരുന്നു തായ്നീ സി എസ് കളരി സംഘം. നാണം കുറുക്കടു കീഴിൽ അഭ്യസിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പം മിലിറ്ററിയിൽ നിന്ന് പിന്നെ രാജിവെച്ച ജോലി കഴിഞ്ഞ് വന്ന ഒരു ബാബു ഉണ്ടായിരുന്നു. ഉച്ചയോട്ടിനടുത്തുള്ള ബാബു ആയിരുന്നു ആദ്യം എൻ്റെ കൂടെ ഐറ്റംസൊക്കെ ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മുടെ വി വി ശശീന്ദ്രൻ, എൻ്റെ സുഹൃത്ത് വി വി ശശീന്ദ്രനായിട്ട് ബന്ധപ്പെടുകയും ശശിക്കും ഈ വെറുങ്കൈ പ്രയോഗങ്ങളോട് നല്ലൊരു താല്പര്യമുള്ള ഒരു കക്ഷിയായിരുന്നു. അങ്ങനെ ഞാനും ശശിയും കൂടി വീണ്ടും ഒരു സുഹൃത്തുക്കളാവുകയും ജോഡിയാവുകയും അങ്ങനെ ഒരുപാട് വെറുങ്കൈ മുറകൾ അസ്നാർ ഗുരുക്കടുന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മുടെ കളരിയിലെ വട്ടയം തിരുപ്പ് സമ്പ്രദായത്തിലെ പ്രധാന ഇനങ്ങൾ മലക്കങ്ങളാണെന്ന് പറഞ്ഞു. ഈ മലക്കങ്ങളാണ് ജിംനാസ്റ്റിക്കിൽ കാണുന്ന രീതിയിലുള്ള മലക്കങ്ങളാണ് ഈ വട്ടയം തിരുപ്പ് സമ്പ്രദായത്തിലുള്ളത്. നാരായണ ഗുരുക്കളുടെ പ്രദർശനം തന്നെ ഞാൻ ഐറ്റംസ് തന്നെ ഞാൻ ഒരുപാട് മലക്കങ്ങൾ ഞാൻ ഈ പൂരക്കളി സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തായ്നീ സി എസ് കളരി സംഘത്തിൽ അദ്ദേഹത്തിന് കീഴിൽ മലക്കം ചെയ്ത അഭ്യാസികളിൽ ഞാൻ ഏറ്റവും മികച്ചതായി കാണുന്നത് മുരാരിയാണ്. മുരാരി ഗുരുക്കളെ മറിയാത്ത മലക്കം ഇല്ല എന്ന് പറയാം. അദ്ദേഹം അക്കാലത്ത് അത്രയും മലക്കത്തിൽ അത്രയും പ്രാവീണ്യം ലഭിച്ച ഒരു അഭ്യാസിയായിരുന്നു മുരാരി. അവർ ഒരുപാട് മലക്കക്കാരുണ്ടായിരുന്നു, എന്നാൽ ഏറ്റവും മികച്ച മലക്കക്കാരൻ മുരാരി തന്നെയാണ്. നാരായണ ഗുരുക്കളുടെ കീഴിൽ ഞാൻ പറഞ്ഞോളൂ 40 വർഷത്തോളം പഠിക്കുകയും പഠിപ്പിക്കുകയും, കാരണം നമ്മൾ പഠിപ്പിക്കുന്നതോറും നമ്മുടെ അറിവ് വർദ്ധിക്കും. നമ്മളൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് എത്ര കാലം കഴിഞ്ഞാലും അത് നമുക്ക് മാഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഗുണം അതാണ്. ഒരു നല്ലൊരു അഭ്യാസിക്ക് നന്നായി പഠിപ്പിക്കാൻ കഴിയണമെന്നില്ല, നന്നായി പഠിപ്പിക്കുന്ന ആളൊരു നല്ല അഭ്യാസിയാവണമെന്നില്ല. അപ്പോൾ നാണം ഗുരുക്കളുടെ കീഴിൽ അദ്ദേഹം രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ സാധാരണ ക്ലാസ് നടത്താറ്. രാവിലെ 1.5 മണിക്കൂർ, വൈകുന്നേരം 1.5 മണിക്കൂർ. രാവിലെ മെയ്പയറ്റും മറ്റ് പയറ്റുകളും വൈകുന്നേരം കോൽക്കളിയാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഒരു ഏകദേശം 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരങ്ങേറ്റം നടത്തും. അതായത് ഈ പഠിച്ച വിദ്യാർത്ഥികളെ പനൂർ അമ്പലത്തിൽ കൊണ്ടുപോയി പെരുമാള് മുമ്പിൽ വെച്ച് അഭ്യാസം കാണിക്കുകയും അതിനുശേഷം വൈകുന്നേരം കളരി പ്രദർശനം നമ്മുടെ കളരിയുടെ മുറ്റത്ത് വെച്ച് നടത്തുകയും ചെയ്യും. അങ്ങനെ അതിനെയാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 5ഓ 6ഓ 7ഓ ബാച്ചിന് അരങ്ങേറ്റം നടത്താൻ ഗുരുക്കളുടെ കൂടെ നിന്നുകൊണ്ട് നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മുരാരിയും വേണുവും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വേറൊരു കളരി സ്ഥാപിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പോയിരുന്നു. എങ്കിലും അദ്ദേഹം അവർ സമയം കിട്ടുമ്പോഴൊക്കെ സി എസ് കളരി സംഘത്തിൽ വരികയും കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കുകയും ഗുരുക്കളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സകർ, ചികിത്സാ സംബന്ധമായി പഠിച്ച നമ്മുടെ വിജയൻ, അതുപോലെ മാത്രമുണ്ടായിരുന്ന ബാബു, അദ്ദേഹം മരിച്ചു. ഇപ്പം ഇവിടെ കളരി ചികിത്സ നടത്തി വരുന്ന ബാബുരാജ്, കാരയിലെ വിനു, മനോജ്, അനിൽകുമാർ, അങ്ങനെ ഒരു ഗുരുക്കളെ തന്നെ മരുമകൻ ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് ചികിത്സകരും കളരി പയറ്റ് ഗുരുക്കന്മാരും ഇന്നും അന്നൂരിലുണ്ട്. ഈ 40 വർഷത്തെ അനുഭവം വെച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകളും ഗുരുക്കന്മാരായിട്ടും ഒരുപാട് ആളുകളായിട്ടും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കളരി ചികിത്സ ഒരുപാട് പേരെ വിളിച്ചു ചെയ്തിട്ടുണ്ട്. ഈ കട്ടൽ കെട്ടിയിട്ടുണ്ട്, എല്ല് പൊട്ടിയൊക്കെ കെട്ടാറുണ്ട്, ഇപ്പോഴും അത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരായിട്ട് ബന്ധപ്പെടാൻ ലക്ഷ്മണൻ ഗുരുക്കൾ, രാമകൃഷ്ണൻ ഗുരുക്കൾ, അങ്ങനെ ഒരുപാട് കണ്ണൂരിലെ സോമൻ ഗുരുക്കൾ, ഷെരീഫ് ഗുരുക്കൾ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, അതുപോലെ പൊതുജനങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്,
അത് ഈ കളരികൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും പെട്ടെന്ന് ഹരിയാട്ടാ എന്ന് വിളിക്ക് കേൾക്കുമ്പോൾ എന്താ പോലെ നിങ്ങൾ എന്നെ കളരി പഠിപ്പിച്ചിരുന്നു. അപ്പം അവൻ വലിയ വലിയ പ്രായമുള്ള ആളായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരിക്കലും ഓൻ ഓർമ്മയുണ്ട്, പക്ഷേ അവന് നമ്മളെ ഓർമ്മ ഗുരുക്കളെ ശിഷ്യന് ഓർമ്മയുണ്ടാവും. നമുക്കൊരിക്കലും ശിഷ്യനെ ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരുപാട് പിന്നെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വട്ടയന്തിരിപ്പ് സമ്പ്രദായം എന്ന് പറയുന്നത് മലക്കക്കളരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മലക്കക്കളരിയിൽ ജിംനാസ്റ്റിക്കിൽ കാണുന്ന വിധത്തിലുള്ള ചാട്ടങ്ങളും മലക്കങ്ങളുമാണ് വട്ടയന്തിരിപ്പ് സമ്പ്രദായത്തിൽ മലക്കക്കളരിയിലുള്ളത്. അപ്പോൾ പല ഘട്ടങ്ങളിലും എൻ്റെ അനുഭവത്തിൽ ഒരുപാട് അപകടങ്ങൾ നമ്മൾ കളരിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എന്ത് അപകടം പറ്റിയാലും നമുക്ക് ഒരിക്കൽ പോലും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു ഡോക്ടറെ കാട്ടിയും കൂടുതൽ ഏബിളാണ് നമ്മളെ ഗുരുക്കൾ. ഒരു നമ്മുടെ ഒരു ശിഷ്യൻ ബാക്കിലോട്ട് മലക്കം പറയുമ്പോൾ കൈ കുത്തി വീണിട്ട് കയ്യിലെ രണ്ട് തണ്ടയിലും പൊട്ടിയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് തണ്ടയിലും ഇപ്പം ആ കക്ഷി ആ ശിഷ്യൻ കൃത്യമായിട്ട് മലക്കം ഇപ്പം യുവാവായി ഒരു 30-32 വയസ്സായി ഇപ്പം അവൻ മലക്കം പറയുന്നുണ്ട്. അത് ഗുരുക്കളുടെ ചികിത്സയുടെ മാത്രം ഗുണമാണ്. കാരണം ഒരു ഡോക്ടറെ കാണിക്കാൻ പോയില്ലെങ്കിൽ എന്ത് വന്നാലും ഒരു ബെൻഡോ ആ കൈക്കെന്തെങ്കിലും ബെൻഡോ എന്തോ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടർമാരെ ചികിത്സിച്ചിട്ട് ബെൻഡായിട്ടുള്ള ഇപ്പം തണ്ടയിൽ പൊട്ടിയിട്ട് ബെൻഡായത് ഞാൻ ദൃക്സാക്ഷിയാണ്. അദ്ദേഹം ഡെസ്കിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് വീണ്ടും തിരിച്ച് പഴയ ആ ഒരു ബെൻഡൽ നിർത്തി പഴയ രൂപത്തിലാക്കിയ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ മലക്കം മറിയ ഒത്തക്കുണ്ട് കാണോ, ഈ വണ്ട് നെല്ലിൻ്റെ വണ്ടിട്ടിട്ടാണ് ഒത്തക്കുണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒത്തക്കുണ്ടെന്ന് മറിയുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ കയ്യിലും തിരിയലും വരും. അപ്പോൾ ഒരു കുട്ടിയുടെ കൈ ഗ എന്ന് എഴുതി പോലെ ആയിരുന്നു. അപ്പോൾ ഗുരുക്കൾ പെട്ടെന്ന് ഒന്നുമില്ല, പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് അത് പിടിഞ്ഞ് ഞെക്കിയിട്ട് പൊട്ടിച്ചിട്ട് പഴയ ലെവലാക്കി. ഒരിക്കലും നമുക്ക് ആ കൈ കണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിയെന്ന് പിന്നെ തോന്നില്ല. പക്ഷേ ഒരു ഡോക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിക്കലും എന്തെങ്കിലും ഒരു മൊയന്തും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വീക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വളവും ഉണ്ടാവും. ഗുരുനാഥൻ പി പി നാണൻ ഗുരുക്കൾ അക്കാര്യത്തിൽ അഗ്രഗണ്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ മുമ്പ് അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ തറവാട്ടിലും ഓരോ കളരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് തറവാടുകളുണ്ടായിരുന്നു. ആ തറവാടിനോടനുബന്ധിച്ച് ഓരോ തറവാട്ടിലും ഓരോ കളരി ഉണ്ടായിരുന്നു. അതൊക്കെ നശിച്ചുപോയി. ആനൽ ഗുരുക്കൾ, അങ്ങനെ ഒരുപാട് കരിപ്പത്ത് ഗുരുക്കൾ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ മുമ്പ് ജീവിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം സി എസ് കളരി സംഘം വന്നു. ഈ സി എസ് കളരി സംഘം കൂടെ പോയതിന് ശേഷം അവിടുന്ന് പഠിച്ച കുറച്ച് അഭ്യാസികൾ നടത്തുന്ന കളരികളല്ലാതെ വേറെ പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വേറെ കളരികളൊന്നുമില്ല. ഈ കളരി പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നതിനും ഒരു പ്രശ്നമാണ്. ഇപ്പം തൈക്കോണ്ടോ കുങ്ഫു കരാട്ടെ എല്ലാ ഒരു രീതികളാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. കാരണം ഇപ്പോഴത്തെ ഈ മൊബൈൽ യുഗത്തിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് കളരിയോട് വലിയ താല്പര്യമില്ല. എങ്കിലും താല്പര്യപ്പെട്ടവരുണ്ട്. ഇപ്പം നമ്മുടെ ഈ ശാന്തി കളരി കാരവനിലെ ശാന്തി കളരിയിൽ തന്നെ 100+ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളരികൾ, ചില കളരികളിൽ ആ കുട്ടികൾ കുറവാണ്. എങ്കിലും മുമ്പ് രാവിലെ 2 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറും ക്ലാസ് നടത്തിയിരുന്നിടത്ത് ഇപ്പോൾ അത്രയൊന്നും ക്ലാസ് കുട്ടികൾക്ക് കിട്ടുന്നില്ല. കുട്ടികൾക്ക് അതിന് സമയവും ഇല്ല. കാരണം അവർക്ക് വേറെ പല തിരക്ക് കാരണം, പഠിപ്പിൻ്റെതായാലും വേറെ പല തിരക്ക് കാരണം ഇപ്പോൾ കുട്ടികളെ കിട്ടാൻ വളരെ പ്രയാസമാണ്. താല്പര്യപ്പെട്ട രക്ഷിതാക്കളും കുറവാണ്.